നമ്മുടെ ഡയറക്റ്റ് പ്രിപ്പറേഷൻ ആണ്. അപ്പോൾ ഞാനിവിടെ പാത്രം അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് സൺഫ്ലവർ ഓയിലാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. ഞാൻ സൺഫ്ലവർ ഓയിലാണ് തയ്യാറാക്കുന്നത്. ഇനി എണ്ണ ഒന്ന് ചൂടാകുമ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് വെളുത്തുള്ളിയും ഇഞ്ചിയും അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് വന്നിട്ട് മക്രോണി ഒരു രണ്ട് വലിയ ഗ്ലാസിൻ്റെ അളവാണിത്, മീഡിയം ഗ്ലാസിൻ്റെ അതിൻ്റെ ഒരു അളവാണിത്. അടുത്തായിട്ട് നമുക്ക് സവാള ചേർത്ത് കൊടുക്കാം. രണ്ട് മീഡിയം സൈസ് സവാള ചെറുതായിട്ട് കൊത്തിയരിഞ്ഞാണ്. സവാള ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഒന്ന് ട്രാൻസ്പെറൻ്റ് ആവുന്ന സമയത്ത് നമുക്കിതിലേക്ക് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. കുരുമുളക് പൊടിയോടൊപ്പം തന്നെ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം നമുക്ക്. ഇനി ഇതൊന്ന് വഴറ്റിയെടുക്കാം. മക്കറോണിയിൽ ഉപ്പുണ്ടാവും, അതുകൊണ്ട് ഉപ്പ് ഇപ്പം ചേർത്ത് കൊടുക്കണമെന്നില്ല. ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇത് ഏകദേശം റെഡിയായ സമയത്ത് വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫാണ് ഞാനിതിലേക്ക് ചേർത്ത് കൊടുത്തത്. വെള്ളത്തോടൊപ്പം തന്നെ ചേർത്ത് കൊടുത്തു. അപ്പോൾ ഏകദേശം ഒരു ചെറിയ കഷ്ണം ബീഫ് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്ത് വേവിച്ചെടുത്താണിത്. ഞാൻ വേവിക്കുമ്പോൾ വേറെ ഒന്നും ചേർത്തിട്ടില്ല, ഒരല്പം ഉപ്പ് മാത്രം ചേർത്താണ് വേവിച്ചത്. അപ്പോൾ നന്നായിട്ട് വേവിച്ചെടുത്തിട്ട് ചേർക്കാം. ഇത് നമുക്ക് വേണമെങ്കിൽ മിക്സിയിലിട്ട് പൊടിച്ചും ചേർക്കാം. ഞാൻ ചെറിയ കഷ്ണങ്ങളായിട്ടാണ് ചേർത്തിരിക്കുന്നത്. ഇനി ചേർത്ത് കൊടുക്കുന്നത് കാശ്മീരി ചില്ലിയാണ്. ഞാൻ 2 ടീസ്പൂണോളം ചേർത്ത് കൊടുത്തു. അപ്പോൾ ഈ പൊടിയൊക്കെ ഒന്ന് നന്നായിട്ട് വേവാനായിട്ട് വെയിറ്റ് ചെയ്യാം. അതിനുശേഷം നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ടൊമാറ്റോ പ്യൂരിയാണ്. 2 പഴുത്ത തക്കാളിയുടെ തക്കാളി മിക്സിയിൽ അടിച്ചതാണിത്. തക്കാളി ഡയറക്റ്റായിട്ടും ചേർക്കാം, പക്ഷേ ഇങ്ങനെ ചേർക്കുന്നതാണ് കുറച്ചും കൂടി ടേസ്റ്റ് എന്ന് തോന്നുന്നു. ഒരല്പം വെള്ളം ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ബീഫ് വേവിച്ച വെള്ളം ബാക്കിയുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താൽ മതി, ഇല്ലെങ്കിൽ വേറെ വെള്ളം ചേർത്ത് കൊടുക്കാം. ശരിക്കും നമ്മുടെ ബീഫിൽ മസാലയൊക്കെ പിടിക്കണമെങ്കിൽ കുറച്ച് വെള്ളത്തിൽ കിടന്ന് നന്നായിട്ട് തിളച്ചിതാവണം, എങ്കിൽ മാത്രമേ കിട്ടുള്ളൂ. അപ്പോൾ ഇനി ഞാനിതിലേക്ക് കുറച്ച് മസാലപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. മസാലപ്പൊടിയൊക്കെ നന്നായിട്ടൊന്ന് ബീഫിൽ പിടിച്ച് വരുന്ന സമയത്ത് നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന മക്രോണി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്ത് യോജിപ്പിക്കുക. പിന്നെ ശ്രദ്ധിക്കണം, ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇത് ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മൾ ഏകദേശം നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ച് കഴിഞ്ഞു. ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത്, ഞാനിതിൽ ഒറിഗാനോ ചേർത്ത് കൊടുക്കുന്നത്. ഇത് തികച്ചും ഓപ്ഷനിലാണ്, നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി, ഇല്ലെങ്കിൽ അതൊരു കുഴപ്പമില്ല. എൻ്റെ കയ്യിലിരുന്നത് കൊണ്ട് ഞാൻ ചേർത്തു, അത്രേ ഉള്ളൂ. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയല്ലിയും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്ക് സെർവ് ചെയ്യാം ചൂടോടുകൂടി തന്നെ. അപ്പോൾ നമുക്കിത് കൂടുതലായിട്ടും എന്താ പറയുക, ഡിന്നറിന് കഴിക്കുന്ന ഒരു ഐറ്റം ആയിട്ടാണ് ഇത് അറബി നാടുകളിലൊക്കെ പറയപ്പെടുന്നത്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു നല്ല റെസിപ്പിയാണിത്. ബീഫിൻ്റെ ഫ്ലേവറും അതുപോലെ തന്നെ നമ്മൾ ഒറിഗാനോയൊക്കെ ചേർത്തിട്ടുണ്ട്, അതിൻ്റെ ഒരു ടേസ്റ്റൊക്കെ കൂടെ നല്ലൊരു സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ മക്കറോണി കിട്ടുമ്പോൾ ഇതുപോലെ ചെയ്ത് നോക്കുക. വീട്ടിലുള്ള എല്ലാവർക്കും ഇഷ്ടമാവും, എല്ലാവരും കഴിച്ചോളും. താങ്ക് യു, ബൈ.